ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ 50 ദിവസത്തെ ദൈവവചന പഠനം അതിനെക്കുറിച്ചൊരു ശുശ്രൂഷ പോലെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ആ ശുശ്രൂഷയിലേക്ക്, വചന പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ദൈവവചനം പഠിക്കുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് കാണരുത്. അത് വലിയൊരു ദൈവാനുഗ്രഹത്തെ കൊണ്ടുതരുന്ന ഒരു ശുശ്രൂഷ കൂടിയാണ്. കാരണം ഈശോ പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടാണ്. ആ ഒരൊറ്റ വചനത്തിൽ തന്നെ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമാണ്. നമ്മൾ ആദ്യ ദിവസം പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ വചനങ്ങൾ, അതിനുമ്പൊരു കാര്യം പറയാം. നമ്മൾ 50 വചനങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 10 വചനങ്ങൾ ദൈവീക സംരക്ഷണത്തിൻ്റെ വചനങ്ങളാണ്. ദൈവീക സംരക്ഷണത്തിൻ്റെ വചനങ്ങളാണ്. ദൈവീക സംരക്ഷണം ചുമ്മാതെ കിട്ടത്തില്ല. നമുക്കറിയാം, നമ്മൾ വീട് പണിയുമ്പോൾ നല്ലൊരു ഭിത്തി കെട്ടി ഉയർത്തുന്നത് എന്തിനാണ്? പാമ്പും പഴുതാരവും കയറാതിരിക്കാൻ, ഒരു സേഫ്റ്റിക്ക് വേണ്ടി. അത് നമ്മുടെ നോക്കുമ്പോൾ കാണുന്ന ചില സംരക്ഷണ ഭിത്തികളാണ്. അല്ലെങ്കിൽ നമ്മുടെ പണം പോരാ, ശക്തി പോരാ, ആരോഗ്യം പോരാ, വിദ്യാഭ്യാസം പോരാ നമുക്കൊരു സംരക്ഷണം കിട്ടാൻ. ഇതൊന്നും സംരക്ഷണത്തിൻ്റെ കാരണങ്ങളല്ല, ചെറിയ കാരണങ്ങൾ മാത്രം. യഥാർത്ഥമായ ഒരു സംരക്ഷണം ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ സമ്പത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ജീവിതത്തിന്, തലമുറകൾക്ക്, നമ്മുടെ വരുമാനങ്ങൾക്ക്, നമ്മൾ വാഹനങ്ങൾക്ക് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവീക സംരക്ഷണം കിട്ടുന്ന 10 വചനങ്ങൾ ആദ്യം പഠിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സംരക്ഷണമാണല്ലോ, നമ്മുടെ ജീവിതത്തിന് സംരക്ഷണം വേണമല്ലോ. അങ്ങനെ നമ്മൾ ആദ്യം പഠിക്കുന്ന വചനമാണ് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 9:8 പഠിക്കാനത് വളരെ കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. 9:8 ക്രമം, നേരെ തിരിച്ചിട്ടാൽ മതി. 9:8 ഏത് യാത്രകളിൽ ഓർക്കാം. സക്കറിയ 9:8 വചനം എങ്ങനെയാണ്? ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവലേർപ്പെടുത്തും, കാവൽ നിൽക്കും, ഒരു മർദ്ദകനും അവരെ കീഴടക്കില്ല, എൻ്റെ കണ്ണ് അവരോടുകൂടെയുണ്ട്. 2 ഫുൾ സ്റ്റോപ്പാണ് ഈ വചനത്തിനകത്തുള്ളത്. ആ മെയിൻ വചനത്തിനകത്ത് രണ്ട് വചനങ്ങളുണ്ട്. സക്കറിയ 9:8, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ അപകടമോ അസ്വസ്ഥതകളോ തിന്മയുടെ ബന്ധനങ്ങളോ പീഡകളോ ഒന്നും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ, അങ്ങനെ ഏതൊരു തിന്മയ്ക്കും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ, ഒരു ശക്തിക്കും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ കഴിയാ, ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും. അതിനകത്തൊരു വാക്കുണ്ട്, എൻ്റെ. അപ്പം ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും ദൈവത്തിൻ്റേതായി മാറുന്നു. എൻ്റെ ഭവനത്തിന് ചുറ്റും കാവൽ നിൽക്കും ഒരു മർദ്ദകൻ. മർദ്ദകൻ എന്ന വാക്ക് മർദ്ദിക്കുന്നയാളെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ നമുക്കൊരു മർദ്ദകനുണ്ട്, ഒരു ശത്രുവുണ്ട്. നമ്മുടെ ഉയർച്ചയെ, നമ്മുടെ സന്തോഷത്തെ, നമ്മുടെ ജീവിതത്തെ ഒക്കെ മർദ്ദിക്കുന്ന, സന്തോഷം കെടുത്തി കളയുന്ന ശക്തികളുണ്ട്. ഒരു മർദ്ദകനും ഭരണം നടത്തില്ല, കാരണമുണ്ട്, എൻ്റെ കണ്ണ് അവരോടുകൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ കണ്ണ് എന്നും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ വചനം നമ്മൾ പഠിക്കുകയാണ്. ഒന്നാമത്തെ ദിവസം പഠിക്കുന്ന വചനമാണ് സക്കറിയ 9:8. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും കാവൽ നിൽക്കും, പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദകനും ഇനി എന്ന് പറഞ്ഞ് ഇത്രയും നാളുണ്ടായിരുന്നു, ഇനി ഭരണം നടത്തില്ല, കാരണമുണ്ട്, എൻ്റെ കണ്ണ് അവരോടുകൂടെ. ഈ വചനം പറയുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ വചനം പഠിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.